हाई फ्रेंड्स वेलकम बैक टू अवर चानल अब इन या वन रेसीपी वीडियो आईटल और स्वातंत्र दिन प्रसंगवान अब एल वीडियो इष्टपड़ कहू इष्टि लाइक षेर सब्सक्रैब मे अब नमुक वीडियो पवा കുട്ടികളെ നമസ്കാരം ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു 1947 ഓഗസ്റ്റ് 15 ഭാരതീയ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചനം കിട്ടിയ ദിനം ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരെയും ജയിലറുകളിൽ അടക്കപ്പെട്ട് യൗവനം ഹോമിച്ചവരെയും ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെയും ഓർമ്മിക്കാൻ ഇത് ഒരു ദിനം കൂടി വന്നു ഇന്ത്യ 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും വെല്ലുവിളികളും എന്തെല്ലാമെന്ന് നമുക്കൊന്ന് വിലയിരുത്താം ഈ അവസരത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സ്വതന്ത്രയാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 7 പതിറ്റാണ്ടുകളിൽ നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും ഈ വളർച്ച എല്ലാ മേഖലയിലും എത്തിയോ എന്ന് നാം നിരീക്ഷിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പല മേഖലകളിലും നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജനിതകശാസ്ത്രം ജൈവ സാങ്കേതിക വിദ്യ ആരോഗ്യം ഗതാഗതം സമുദ്ര ഗവേഷണം വിവര സാങ്കേതിക വിദ്യ ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ഇന്ത്യ ലോകമെമ്പാടും അറിയപ്പെടുന്നത് നാടിന്റെ മഹത്തായ പൈതൃകം കൊണ്ടും പാരമ്പര്യം കൊണ്ടുമാണ് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ദശാബ്ദങ്ങളായി തലയുയർത്തി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് സമാനമായി ഇന്ത്യ മാത്രമേ കാണൂ എങ്കിലും ഇന്ന് സ്ഥിതിഗതികൾ കുറച്ചൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ചവരുടെ നാടാണ് ഇന്ത്യ അവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യമില്ലാത്ത പട്ടിണി മരണമില്ലാത്ത ബാലവേലയില്ലാത്ത നിരക്ഷരയില്ലാത്ത ജീവിത യോജനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത തൊഴിലില്ലായ്മയില്ലാത്ത തീവ്രവാദവും വർഗീയതയും ഇല്ലാത്ത ഒരു ഇന്ത്യ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു എന്നാൽ നമ്മുടെ മഹാരഥന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തോട് 100% നീതി പുലർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പൂർണ്ണമായും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വിവേചനം ഇന്നും നമ്മുടെ രാജ്യത്ത് തുടരുന്നുണ്ട് സാമൂഹിക അടിമത്തം ഇല്ലാതാക്കാനുള്ള ശരിയായ ആയുധം വിദ്യാഭ്യാസമാണ് സ്വാതന്ത്ര്യം ലഭിച്ച് 73 വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 74% മാത്രമാണ് 100% സാക്ഷരത കൈവരിക്കുവാനും അതുവഴി നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി തന്നെ മാറ്റുവാനും നാം ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഭാരതത്തിന്റെ മക്കൾ തന്നെ ഭാരതത്തിന് എതിരെ പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമാണ് നാം ഇപ്പോൾ കാണുന്നത് അതെ ഭീകരവാദം എന്നുള്ളത് നമ്മുടെ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഏകദേശം 7% ഇന്ത്യക്കാർ ഇപ്പോഴും തീർത്തും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് അതുപോലെ പ്രായപൂർത്തിയായ 6% ഇന്ത്യക്കാർ തൊഴിൽരഹിതരാണ് പ്രളയം ഉരുൾപൊട്ടൽ വരൾച്ച ഭൂമികുലുക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ ഘോഷയാത്ര തന്നെ നാം ഇന്ന് നേരിടുന്നുണ്ട് ഈ ദുരന്തങ്ങൾ മൂലം നമ്മുടെ സമ്പത്തിനും മാനവശേഷിക്കും വലിയ ഇടിവാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത ഈ ദുരന്തങ്ങളിൽ ഏറിയ പങ്കും മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പ്രകൃതിക്കെതിരെ ഉപയോഗിക്കുന്നതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് ഭാരതം ഇന്ന് സ്വതന്ത്രമാണ് വിദേശ ശക്തികളുടെ അടിമത്തം ഇന്ന് നമുക്കില്ല എങ്കിലും രാജ്യത്തിനുള്ളിൽ ഇന്ന് നടമാടുന്ന അക്രമങ്ങളുടെയും അടിമത്വത്തിന്റെയും കോവിഡ് പോലുള്ള രോഗങ്ങളുടെയും 100 കഥകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം കാലിക്കറ്റ് എയർപോർട്ടിൽ നടന്ന അത്യാഹിതം നമ്മളെ എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഒരുപാട് ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു അത്യാഹിതം നടന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് മനുഷ്യ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മറ്റൊരു പേമാരിയായി ആ നാട്ടുകാർ നന്മ മരങ്ങളായി അവിടെ സേവനം നടത്തി സുമനസ്സുകളെ അഭിനന്ദിക്കുന്നു ഇങ്ങനെ ആവണം ഓരോ ഇന്ത്യക്കാരനും മനുഷ്യർക്ക് മാത്രമേ മനുഷ്യരെ സ്നേഹിക്കാനാവൂ അതിൽ ദേശഭാഷ വർണ്ണ വിവേചനങ്ങൾ പോരാടുക തീവ്രവാദത്തിനെതിരെ വർഗീയതക്കെതിരെ തൊഴിലില്ലായ്മക്കെതിരെ നാം ഒന്നിക്കുക ത്രിവർണ പതാകയുടെ കീഴിൽ
സ്വാതന്ത്ര്യ ദിനവേളയിൽ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കുള്ളിൽ താണ്ഡവമാടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് ഏവർക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.